വർഷങ്ങളായിട്ടുള്ള പ്രശ്നഭൂമിയാണ് നമ്മുടെ പാലിയേക്കര ടോൾ ബൂത്ത്. എല്ലാവരും നമ്മൾ മലയാളികളെല്ലാവരും ഇപ്പോൾ എറണാകുളത്തു നിന്ന് തൃശ്ശൂർ പോകണ ഏതൊരു മനുഷ്യനായാലും ഈ ടോൾ ബൂത്ത് വഴിയായിരിക്കും പോകണം, ശരിയല്ലേ? അവിടെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പീക്ക് ടൈമുകളുണ്ട്. വൈകിട്ടത്തെ പീക്ക് ടൈമുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി തൊട്ട് ഒരു 7 മണി 8 മണി വരെയൊക്കെ പീക്ക് ടൈമുകളാണ്. ഇവിടെ ഈ ടൈമിലായിരിക്കും വണ്ടികൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ടൈമിൽ മാത്രം രാവിലെ എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇവിടെ വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ചിലർ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ട് ടോൾ കൊടുത്ത്, ടോളെന്ന് പറഞ്ഞാൽ നിസ്സാര ടോളൊന്നുമല്ല, നമ്മൾ 100 രൂപയുടെ മുകളിലാണ് അപ്പ് ആൻഡ് ഡൗൺ പൈസ കൊടുക്കണം. ഇത്രയും പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എത്രയാണ് ടൈം ലിമിറ്റ്? എത്ര പൈസ നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കണം? എത്ര നേരം നമുക്കോട് വെയിറ്റ് ചെയ്യണം? എങ്ങനെ ഇപ്പോൾ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ അവരോട് വാദിക്കും? ഈ ഒരു ടെക്നിക്കൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹരിയോം ജിണ്ടാൽ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം ഈ അടുത്ത് വിവരാവകാശ കമ്മീഷന് ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI ഇവർ റിപ്ലൈ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2016 പാസ്സായിക്കണ ആ ഒരു നിയമം. ഈ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന ഒരു നിയമമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ റിപ്ലൈ, ആ റിപ്ലൈ അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി വാർത്തയാക്കി കഴിഞ്ഞു. ആ ന്യൂസാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് കേൾക്കാം. എത്ര മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ആ റൂൾ പ്രകാരം 2 മിനിറ്റ് 50 സെക്കൻഡ്, മനസ്സിലായോ? 2 മിനിറ്റ് 50 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടോൾ കൊടുക്കണ്ട. ഒന്നുകൂടി കേൾക്കാം. നമ്മൾ ആ ഒരു ക്യൂവിൽ, ഇപ്പോൾ ടോൾ ബൂത്തിൽ ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യൂവിലേക്ക് കയറുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ആ ഒരു ടോൾ ബൂത്തിൽ പൈസ കൊടുക്കുന്ന ടൈം വരെ നിങ്ങൾ 2 മിനിറ്റ് 50 സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കാതെ പോവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവർ പ്രശ്നമുണ്ടാക്കില്ലേ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അവർ മുകളിൽ മറ്റേ ബാരിക്കേഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്റ്റോപ്പിൻ്റെ ആ ഒരു ബാർ വയ്ക്കില്ലേ? അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിയമമാണ്. 2 മിനിറ്റ് 50 സെക്കൻഡ്. ഇനിയിപ്പോൾ എങ്ങനെ ആ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇങ്ങനത്തെ സംശയങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വേണ്ടത്. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു ക്യൂവിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓണാക്കി വയ്ക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ വിഷ്വൽസ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ റെക്കോർഡ് ഓണാക്കി വയ്ക്കുക. നമ്മുടെ റെക്കോർഡിനകത്ത് ടൈം കാണിക്കും. ഈ ടൈമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ കാറിലാണെങ്കിൽ കാറിൽ, ബൈക്കിലാണെങ്കിൽ ജസ്റ്റ് കയ്യിൽ നിന്ന് പിടിച്ചേക്കാം. നിങ്ങൾ ആ 2 മിനിറ്റ് 50 സെക്കൻഡ് ആയി നിങ്ങൾ ആ ഒരു ടോളിൻ്റെ ആ ബൂത്ത് വരെ എത്താൻ 2 മിനിറ്റ് 50 സെക്കൻഡിൽ കൂടുതൽ എത്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അവരോട് പറയാം, ഞങ്ങളിപ്പോൾ എത്ര മിനിറ്റ് വന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല, നിയമമാണ് എന്ന് പറഞ്ഞു. ആ ഒരു നിയമം, ആ ഒരു ലീഗൽ കോപ്പി ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അവർ പ്രൂഫ് ചോദിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്താൽ കാണിച്ചു കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് കറക്റ്റ് വിഷ്വൽസും ഉണ്ടാവും, വിഷ്വൽസ് വിത്ത് ടൈമും ഉണ്ടാവും, മനസ്സിലാവും? ഇതൊരു ഐഡിയ ആണ്. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വഴി കൂടി, ആ വഴി എന്നല്ല, ഏത് ടോൾ ബൂത്തായാലും ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ബാധകമാണ്, കേരളത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് പിടിച്ചിട്ടത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാം. വീഡിയോ ഓൺ ആക്കാം, സെക്കൻഡ്സ് നോക്കാം, ഇത്ര നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ പോകാം. ഓക്കെ, ഡൺ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് സക്സസ് ആയിട്ട് നമ്മൾ ഈ 100 രൂപ 150 രൂപ കൊടുത്ത് വെറുതെ ടോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയും പൈസ തരം കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.